നമുക്ക് ഇനി ഹണിയുടെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് വരാം ഇപ്പൊ ഹണിയുടെ പുതിയ സിനിമകൾ ഏതൊക്കെയാണ് നടക്കുന്ന പ്രോജക്ടുകൾ ഏതൊക്കെയാണ് ഇപ്പം റിലീസ് ചെയ്തിട്ടുണ്ട് ആണ് എം മോഹൻ സാറിന്റെ ഫിലിം സുരേഷ് അടി ആണ് എം സാറിന്റെ ഫസ്റ്റ് ഫിലിമിന്റെ നിർമ്മാതാവാണ് ഈ ഇരിക്കുന്നത് കഥ പറയുമ്പോൾ പിന്നെ എടുത്ത മൂന്ന് സിനിമയും നല്ല ഗംഭീര സിനിമയാണ് സിനിമയാണ് നാലാമത്തെ കഥ പറയുമ്പോൾ മാണിക്കൽ അതിലും ഒക്കെ അതിനും മികച്ച നിൽക്കുന്ന സിനിമയാണെന്ന് ഞാൻ പറയത്തുള്ളൂ മൈക്കോട് ബിക്കോസ് എപ്പോഴും അദ്ദേഹത്തിന് ആ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കും എന്തെങ്കിലും എന്തെങ്കിലും നമുക്കൊരു നല്ല ഒരു സിനിമ എന്ന് പറയാനേ മലയാളികളുടെ സിനിമ എന്ന് പറയുന്നത് മൈകോട് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അമ്മയാണോ അണിറോസ് അല്ല അല്ല പക്ഷെ കുമ്പസാരം എന്ന് പറയുന്ന സിനിമയൊക്കെ സിനിമ അണിറോസ് ധൈര്യമായിട്ടൊരു കുട്ടിയുടെ അമ്മയായിട്ട്

ചെയ്യാൻ കഴിയുന്ന ഒരു കഥാപാത്രം ഒന്ന് മനസ്സിലായിരുന്നു പിന്നെ എനിക്ക് ആകുമ്പോൾ ടെൻഷൻ ഞാൻ ചെയ്താണുള്ളത് വർക്കൗട്ട് ആവുകയില്ല ആയിരുന്നു പക്ഷേ പടം ഇറങ്ങി കണ്ടിട്ട് കണ്ട ആളുകൾ വളരെ നല്ല റിവ്യൂസ് ചെറുപ്പത്തിലൊക്കെ വളരെ ഷൈ ആയിരുന്നു ഞാൻ ഒന്നിലും മുന്നിലേക്ക് വന്നില്ല അപ്പം എങ്ങനെയാണ് ഒരു സിനിമ ചെയ്യാനുള്ള ഒരു ധൈര്യം നമുക്ക് ആഗ്രഹം കൊണ്ടുണ്ടായിരുന്ന ധൈര്യമായിരുന്നു അത് പ്രതിഭയിൽ ഒരു വിശ്വാസം വരുന്ന ധൈര്യത്തിൽ എന്തായിരുന്നു പാട്ട് പാട്ടുപാടുമായിരുന്നു പാട്ടൊന്നും പാടത്തില്ല ഡാൻസ് ഡാൻസ് ഇപ്പൊ പഠിക്കുന്നുണ്ട് ക്ലാസിക്കല് പഠിക്കുന്നുണ്ട് അല്ലാതെ ഭയങ്കര ഡാൻസർ ഒന്നും അന്നും ആ സമയത്തൊന്നും അറിയത്തില്ലായിരുന്നു അന്ന് ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രസന്നമാസ്റ്റർ ആയിരുന്നു കുറെ ചീത്ത കേട്ട് 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 സെറ്റിൽ വെച്ചിട്ട് കുറെ കരഞ്ഞിട്ടും ബഹളം ഒക്കെ ഉണ്ട് പക്ഷെ എന്താ പറയാ പിന്നീട് പിന്നീടാണ് ഈ സിനിമ ബോയ്ഫ്രണ്ട് വരുമ്പോഴാണ് എനിക്ക് തോന്നുന്നു സാറിന്റെ കൂടെ അങ്ങനെ കോമ്പിനേഷൻസ് ഇല്ലായിരുന്നു വളരെ കുറാണ് സാറിന്റെ കൂടെ പിന്നെ കൂടുതലുണ്ടായിരുന്നു ശ്രീമിയുടെ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹമൊക്കെ ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട് ബിക്കോസ് എന്നോട് പൊസിഷൻ പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ ഒന്നും അറിയില്ലായിരുന്നു എല്ലാം സിനിമയിൽ വന്നു കഴിഞ്ഞിട്ടാണ് ആ ഒരു കോൺഫിഡൻസും